ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫേസ്ബുക്ക് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത വാട്സപ്പ് ക്ലൗഡ് APIയുടെ പ്രൈസിംഗ് മോഡലാണ്. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ റിലീസ് ചെയ്ത വീഡിയോ എന്തായാലും കണ്ടിരിക്കണം. അതിലാണ് വാട്സപ്പ് ക്ലൗഡ് APIനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ പറയുന്നത്. ഓക്കെ, അതിനുശേഷം മാത്രമേ വീഡിയോയിലേക്ക് വരാം. വാട്സപ്പ് ക്ലൗഡ് API ഒരു പെയ്ഡ് സർവീസായിട്ടാണ് ഫേസ്ബുക്ക് ഓഫർ ചെയ്യുന്നത്. ഈ ഒരു സർവീസ് രണ്ട് രീതിയിലാണ് പ്രൈസിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ, രണ്ടാമത്തെ യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ. ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പോസിഷൻ, അതുപോലെ തന്നെ നെയിം മീനിങ് ചെയ്യുന്ന പോലെ തന്നെ യൂസർ സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പോസിഷനാണ് യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ. ഇതിൽ SMS മാർക്കറ്റിംഗ് അല്ലെങ്കിൽ SMSനെ സംബന്ധിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ. SMS കമ്പനീസ് ചാർജ് ചെയ്യുന്ന ഒരു സിംഗിൾ SMSനാണ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലാണെങ്കിൽ SMSന് കമ്പനീസ് ചാർജ് ചെയ്യുന്ന എൻ്റെ അറിവിൽ ഒരു 15 paisa ഒക്കെയാണ്. ഇവിടെ ഫേസ്ബുക്ക് ചാർജ് ചെയ്യുന്ന ഒരു 24 hours നീണ്ടുനിൽക്കുന്ന ഒരു കോമ്പോസിഷനാണ്. ആ ഒരു കോമ്പോസിഷനിൽ അൺലിമിറ്റഡ് മെസ്സേജസ് ഉണ്ടായിരിക്കാം, എങ്കിലും ഒരു ഒറ്റ കോമ്പോസിഷനായിട്ടാണ് ആ പ്രൈസിങ് ചാർജ് ആക്കുന്നത്. അതിന് രണ്ട് രീതിയിലെ പ്രൈസിങ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മാത്രം, അതിലൊന്നാമത്തെ ബിസിനസ് ഇനീഷ്യേറ്റഡും രണ്ടാമത്തെ യൂസർ ഇനീഷ്യേറ്റഡും. ഈ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനായിട്ട് ഒഫീഷ്യൽ പ്രൈസിങ്ങിൻ്റെ ഒരു ടേബിൾ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ വരുന്ന 4 countries പ്രൈസിങ് മാത്രമാണ് എടുത്ത് ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനായിട്ട് ഫേസ്ബുക്ക് ഇന്ത്യൻ യൂസേഴ്സ് നിന്ന് അറൗണ്ട് 48 paisa ഈടാക്കുന്നുണ്ട്. അതേപോലെ യൂസർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കോമ്പോസിഷന് അറൗണ്ട് 30 paisa ഈടാക്കുന്നുണ്ട്. UAE ആണെന്നുണ്ടെങ്കിൽ 12 fils ആണ് ചാർജ് ആക്കുന്നത്. യൂസർ ഇനീഷ്യേറ്റീവിന് അറൗണ്ട് 6 fils മാത്രമാണ് ചാർജ് ആക്കുന്നത്. ഈ പ്രൈസിങ്ങിൻ്റെ കാര്യം കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് അടക്കം ഉപയോഗിക്കാം. അതിന് ഞാനിവിടെ കുറച്ച് സെനാരിയോസ് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, ഒന്നാമത്തെ സെനാരിയോ യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനിലാണ്. അപ്പോൾ ഈ ഒരു പിക്ചർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു യൂസർ ഈ ഒരു എയർലൈൻസിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇതൊരു യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനാണ്. ഈ ബുക്കിങ്ങിൻ്റെ സ്റ്റാറ്റസ് ചോദിച്ചുകൊണ്ടാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മെസ്സേജിന് ആ ഒരു കമ്പനി റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ഒരു 24 hours ടൈമിനുള്ളിൽ തന്നെ ആ ഒരു കോമ്പോസിഷൻ എൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് കോമ്പോസിഷൻ ഒരു സിംഗിൾ യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനായിട്ട് കണക്കൂട്ടാം. അതിനൊരു സിംഗിൾ ചാർജ് മാത്രമാണ് ഫേസ്ബുക്ക് ഈടാക്കുന്നത്. അപ്പോൾ അതൊരു കഴിഞ്ഞ ടേബിളിൽ കാണിച്ച പോലുള്ള പ്രൈസിങ്ങിൽ നിന്ന് യൂസർ ഇനീഷ്യേറ്റഡ് ചാർജ് മാത്രമായിരിക്കും. ഇതൊരു ഒന്നാമത്തെ സെനാരിയോ മാത്രമാണ്. ഇനി രണ്ടാമതായിട്ടുള്ള സെനാരിയോ നമുക്ക് നോക്കാം. ഇതിൽ മൾട്ടിപ്പിൾ യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ സംഭവിക്കുന്നത് എങ്ങനെയാ നോക്കാം. ഇതിൽ ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്ടൗൺ കോസ്മെറ്റിക്സ് എന്ന കമ്പനിയിലേക്ക് ഒരു യൂസർ മെസ്സേജ് അയച്ചിരിക്കുകയാണ് ഒരു ഡെലിവറിയുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ് 24 hoursനുള്ളിൽ തന്നെ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അതൊരു യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റിന് ബിസിനസ് ആൻസർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു കോമ്പോസിഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യില്ല. അതിന് യൂസർ ഇനീഷ്യേറ്റഡ് ചാർജ് പോലും വരില്ല. അപ്പോൾ യൂസറുടെ ഒരു മെസ്സേജിന് റെസ്പോൺസ് കൊടുക്കുമ്പോൾ മാത്രമാണ് അതൊരു യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനായിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ മെസ്സേജ് അയച്ചു. ഇനി മൂന്നാമത്തെ ഈ റെസ്പോൺസ് വരുന്നത് ഒറിജിനലി സ്റ്റാർട്ട് ചെയ്ത മെസ്സേജിൻ്റെ 24 hoursനൊക്കെ ശേഷമാണ് എന്ന് കരുതുക. അപ്പോൾ ഇവിടെ 24 hoursൻ്റെ വിൻഡോ ശരിക്കും കഴിഞ്ഞു ആക്ച്വലി. പക്ഷേ ഈ ഒരു മെസ്സേജ് ബിസിനസ് അവരുടെ സെക്കൻഡ് റെസ്പോൺസ് കൊടുക്കുന്നത് ആ 24 hoursൻ്റെ സമയം കഴിഞ്ഞ്, പക്ഷേ ഈ ഒരു യൂസർ അയച്ചിരിക്കുന്ന ലാസ്റ്റ് മെസ്സേജ് അയച്ചിട്ട് 24 hours ആയിട്ടില്ല. വിച്ച് മീൻ ഈ ലാസ്റ്റ് മെസ്സേജിന് ശേഷം ഒരു 24 hour സെഷനും കൂടി കൺസിഡർ ചെയ്യുന്നു. ആ ഒരു ഫോളോ അപ്പ് മെസ്സേജായിട്ട് ബിസിനസ് റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് മെസ്സേജും ഒരു സെക്കൻഡ് യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൽ മൂന്നാമത്തെ സെനാരിയോ നമുക്ക് നോക്കാം. യൂസർ ഇനീഷ്യേറ്റീവിൽ തന്നെ ഒരു ടെംപ്ലറ്റ് മെസ്സേജിലേക്ക് ലീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഒരു യൂസർ ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്ന ഒരു യൂസറാണ്. ആ ഒരു സ്റ്റാറ്റസിന് എൻക്വയറി അയച്ചുകൊണ്ട് അതിന് ആ ഒരു ബിസിനസ് റെസ്പോൺസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോമ്പോസിഷൻ 24 hoursനുള്ളിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. ഈ കസ്റ്റമറുടെ ലാസ്റ്റ് മെസ്സേജിന് ശേഷം പിന്നെയും 24 hours കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബിസിനസ്സിന് ഈ കസ്റ്റമറിന് ഒരു മെസ്സേജ് അയക്കേണ്ടതെന്നെങ്കിൽ അതൊരു പുതിയ ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനായിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു ഫ്രീ ഫോം മെസ്സേജായിട്ട് ബിസിനസ്സിന് സെൻഡ് ചെയ്യാൻ കഴിയില്ല. അതൊരു പ്രീ അപ്രൂവ്ഡ് ടെംപ്ലേറ്റ് ആയിട്ടാണ് അത് ആ ബിസിനസ്സിന് സെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനിൽ മെൻഷൻ ചെയ്ത ടെംപ്ലേറ്റ് മെസ്സേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മെസ്സേജ് ടെംപ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് പ്രീ അപ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ഫോർമാറ്റാണ്. ആ ഒരു മെസ്സേജ് ഫോർമാറ്റിൽ മാത്രമാണ് നമുക്ക് ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ നടത്താൻ സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഇമേജിൽ കാണിച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ് ഹൈ ഡോണ, താങ്ക്സ് ഫോർ യുവർ ഷോപ്പിംഗ് അറ്റ് യുവർ ഷോപ്പ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് നമുക്കറിയാം അതൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ അതിൽ ഡോണ എന്നൊരു നെയിം മാത്രമായിരിക്കും ചേഞ്ച് ആയിരിക്കുക. അത് മാത്രമല്ല അതിൽ സെൻഡ് ചെയ്തിരിക്കുന്ന റെസിപ്റ്റും ഡിഫറൻ്റ് ആയിരിക്കാം, പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു ടെംപ്ലേറ്റ് ആയിരിക്കാം. അതേപോലെ ഈ ഒരു മെസ്സേജിലും ആസ് പെർ യുവർ റിക്വസ്റ്റ് വി ആർ ഹാപ്പി ടു ഇൻഫോം ദാറ്റ് ടൈം ടു വാച്ച് ഇസ് ബാക്ക് ഓൺ സ്റ്റോക്ക്. ഒരു സ്റ്റോക്ക് നോട്ടിഫിക്കേഷൻ വരികയാണ്. ഒരു മേ ബി ഒരു യൂസർ ഒരു ഇ കൊമേഴ്സ് സ്റ്റോറിൽ ആ സ്റ്റോക്ക് പ്രൊഡക്റ്റ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ.
അപ്പോൾ അങ്ങനെ ഓപ്റ്റിൻ ചെയ്യുന്ന വഴി അവർക്ക് ലഭിച്ചൊരു മെസ്സേജിൻ്റെ സാമ്പിളാണ്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ടെംപ്ലറ്റ് ഇതാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ബിസിനസ് ഈ ടെംപ്ലറ്റ് ഓൾറെഡി ഫേസ്ബുക്കിൽ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു ടെംപ്ലറ്റാണ്. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന ഒരു ഇമേജും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിമും കസ്റ്റമറിൻ്റെ നെയിം മാത്രമായിരിക്കും ഡിഫറൻ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് മെസ്സേജസ് ഉണ്ടാകുന്നത്. സോ ഈ ഒരു ടെംപ്ലറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് ഇനീഷ്യേറ്റഡ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ മാത്രമാണ് ഒരു ബിസിനസ് ഇനീഷ്യേറ്റഡ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴെങ്ങനെയാണ് ഒരു ബിസിനസ്സിന് ഫ്രീ ആയിട്ടുള്ള ഫോമില് ഇങ്ങനെ മെസ്സേജസ് കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒന്നെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ ഉണ്ട്, അതിലേക്കാണ് ഞാൻ പറയുന്നത്. ബിസിനസ് ഇനീഷ്യേറ്റ് കോൺവെർസേഷന് ഒരു കസ്റ്റമർ റെസ്പോൺസ് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം ബിസിനസ്സിന് ഫ്രീ ഫോം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കസ്റ്റമറായിട്ട് ചാറ്റ് ചെയ്യാം. അതേപോലെ തന്നെ യൂസർ ഇനീഷ്യേറ്റ് കോമ്പോസിഷനും ബിസിനസ്സിന് തികച്ചും ഫ്രീ ഫോമായിട്ടുള്ള ടെക്സ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാറ്റ് ചെയ്യാം. ബിസിനസ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന കോമ്പോസിഷൻ മാത്രമാണ് ഈ ടെംപ്ലറ്റ് റിക്വയർമെൻറ്റ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുള്ളൂ. ഇനി ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷനിലെ ഒരു സെനാരിയോ നമുക്ക് നോക്കാം. ഇതിൽ ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ്റെ ആദ്യത്തെ സെനാരിയോ ആണ്. അതിലൊരു എക്സാമ്പിളിൽ കൊമേർഷ്യൽ എയർലൈൻസ് എന്ന കമ്പനി ഒരു യൂസറിന് സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജാണ് ഇന്ന ഫ്ലൈറ്റ് ഡിലേ ആവും എന്നുള്ളൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു മെസ്സേജ് വഴി ബിസിനസ് ഇനീഷ്യേറ്റഡ് കോമ്പോസിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഓൾറെഡി. ഇനി ആ ഒരു മെസ്സേജിനൊരു ഫോളോ അപ്പ് മെസ്സേജായിട്ട് ആ 24 hours തന്നെ മറ്റൊരു മെസ്സേജും മറ്റൊരു ടെംപ്ലറ്റ് മെസ്സേജും അയക്കാൻ സാധിക്കും. അതും ആ ഒരു 24 hours ഇന്ത്യയുടെ ഉള്ളിൽ വരുന്ന ഒരു സിംഗിൾ കോൺവെർസേഷനിൽ വരുന്ന ഒരു ചാർജ് മാത്രമായിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള ബിസിനസ് ഇനീഷ്യേറ്റഡ് ടെംപ്ലറ്റ് മെസ്സേജ് വഴി മാത്രമാണ് ബിസിനസ്സിന് കസ്റ്റമർ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു ബിസിനസ് ഇനീഷ്യേറ്റഡ് കോൺവെർസേഷന് കസ്റ്റമർ റെസ്പോൺസ് കൊടുത്താൽ മാത്രമാണ് ഫ്രീ ഫോം ടെക്സ്റ്റ് വഴി ബിസിനസ്സിന് കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി അടുത്തൊരു സെനാരിയോയിലേക്ക് പോകുമ്പോഴാണ് ഞാൻ തൊട്ട് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു സെനാരിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഇനീഷ്യേറ്റഡ് കോൺവെർസേഷനിൽ ഒരു യൂസർ റെസ്പോൺസ് കൊടുക്കുമ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ, അതിൽ ഫ്രീ ഫോം ടെക്സ്റ്റ് ബിസിനസ്സിന് സെൻഡ് ചെയ്യാൻ സാധിക്കും. 24 hours നേരത്തിലേക്ക് കസ്റ്റമർ ബിസിനസ് തമ്മിൽ എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് വാട്സപ്പ് നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയും കൂടി സ്മോൾ ബിസിനസ്സിന് വേണ്ടി ഓഫർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 1000 conversations പെർ മന്ത് ഈച്ച് ബിസിനസ്സിന് ഫ്രീ ആണ്. അടുത്തായിട്ടൊരു ഫ്രീ എൻട്രി പോയിൻ്റ് കോൺവെർസേഷനും കൂടി കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം വാട്സപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ അഡ്വർടൈസ്മെൻറ്റോ ഇൻസ്റ്റാഗ്രാമിലെ അഡ്വർടൈസ്മെൻറ്റോ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാട്സപ്പിലേക്ക് പോകുന്ന അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള എൻട്രി പോയിൻ്റ് അതെല്ലാം ഫ്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന് ബിസിനസ് ഇനീഷ്യേറ്റഡോ അല്ലെങ്കിൽ കസ്റ്റമർ ഇനീഷ്യേറ്റഡോ കോൺവെർസേഷൻ്റെ പ്രൈസിങ് വാട്സപ്പ് ചാർജ് ചെയ്യുന്നില്ല. ഇനി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് വാട്സപ്പിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ക്ലൗഡ് API ഫേസ്ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫേസ്ബുക്ക് ജസ്റ്റ് API മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വാട്സപ്പിൻ്റെ ഈ API സംവിധാനം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തേർഡ് പാർട്ടി സർവീസസ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ലിബ്രോമിക് കണക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചുകൊണ്ട് വാട്സപ്പിൻ്റെ മെസ്സേജിംഗ് സംവിധാനം വാട്സപ്പ് ബൾക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും വാട്സപ്പിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാറ്റ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ളൊരു വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഞാൻ തരാം. ഫോർ എക്സാമ്പിൾ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചാറ്റ് ഇൻ്റർഫേസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിലൊരു യൂസറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം 24 hours മേലെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫ്രീ ഫോം മെസ്സേജ് ഇവിടെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു ടെംപ്ലറ്റ് മെസ്സേജ് ഇതിലെങ്ങനെ സെൻഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഈ ഒരു ബട്ടണിൽ ഇവിടെ ടെംപ്ലറ്റ് മെസ്സേജ് മാത്രം സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോപ്പപ്പ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ വീക്ക്ലി ഓഫർ എന്ന് പറയുന്നൊരു ബട്ടൺ ഇവിടെ വന്നു. ഇതാണ് ഒരു ടെംപ്ലറ്റിൻ്റെ ഫോമാറ്റ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ടെംപ്ലറ്റ് ഫോമാറ്റ് ഫേസ്ബുക്കിൽ നിന്നും പ്രീ അപ്ലോഡ് ആയിട്ട് വാങ്ങി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഹെഡർ ഇമേജ് നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. കൂടാതെ ബോഡി 1, 2, 3, 4 എന്ന പാരാമീറ്റേഴ്സ് നമുക്കിവിടെ പാസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഹൈ സിബിൻ എന്ന് ഞാനിവിടെ പാസ് ചെയ്യാണ്. അൺലോക്ക് അവർ ഏലി ഇത് ഗിഫ്റ്റ് യു ഗെറ്റ് ലൈക്ക് 50% off. ഞാൻ ഇവിടെ 50% off കൊടുക്കുകയാണ്. ഓൺലി പ്രോമി വിത്ത് എ മാക്സിമം ഡിസ്കൗണ്ട് ഓഫ് AED ലൈക്ക് 100 കൊടുക്കുകയാണ്. യൂസ് എ കൂപ്പൺ കോഡ് FIRST100 എന്നൊരു കൂപ്പൺ കോഡ് കൊടുത്തു. ഞാനിവിടെ ഒരു ഇമേജ് കൂടി അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ടെംപ്ലറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. സോ ഈ ഒരു മെസ്സേജ് ടെംപ്ലറ്റ് ആയിരിക്കും ഒരു ബിസിനസ് ഇനീഷ്യേറ്റഡ് കോൺവെർസേഷൻ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ യൂസറിന് ആ മെസ്സേജ് സെൻഡ് ആവും. നോർമൽ വാട്സപ്പ് ബിസിനസ് ആപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് മീഡിയ മെസ്സേജ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ക്വിക്ക് മെസ്സേജസ്, കൂടാതെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു CRM സിസ്റ്റം കൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ട് ലീഡായിട്ട് അത് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അത് സ്റ്റാർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ ഈ ഒരു കോമ്പോസിഷൻ മറ്റൊരു സ്റ്റാഫിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്ത് ആ സ്റ്റാഫിനെ അത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് ഈ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഒരു ക്ലയൻറ്റ് ഉപയോഗിച്ച ഒരു വാട്സപ്പ് ക്യാമ്പയിൻ്റെ റിസൾട്ടാണ്.
ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഡേ അനൗൺസ്മെൻറ്റ് എന്നൊരു ഇവൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അറൗണ്ട് ഒരു 4,300 കോൺടാക്ട്സിലേക്കാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, ഒരു ബിസിനസ് ഇനീഷ്യേറ്റീവ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൽ അറൗണ്ട് 4,300 ആളിലേക്ക് അത് സെൻഡായി. അതിൽ 3,700 സംതിങ് ആളുകളിലേക്കാണ് അത് ഡെലിവർ ആയത്. അതിൽ അറൗണ്ട് 2,400 ആളുകളും ആ മെസ്സേജ് റീഡ് ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ എക്സാക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അറിയാൻ പറ്റില്ല, കാരണം ഒരുപാട് ആളുകൾ റീഡ് റിപ്പോർട്ട് ഡിസപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും നമുക്കറിയാം. എങ്കിൽ പോലും അറൗണ്ട് പകുതി കൂടുതൽ റീഡ് റിപ്പോർട്ട് വന്നായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഫേസ്ബുക്ക് ആക്ച്വലി മെസ്സേജ് ഡെലിവർ ചെയ്യുന്നതിന് മാത്രമാണ് ഈ ബിസിനസ് ഇനീഷ്യേറ്റീവിൻ്റെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു ബ്രോഡ്കാസ്റ്റ്, നമ്മളിവിടെ ബ്രോഡ്കാസ്റ്റ് എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. ഒരു ബൾക്ക് ക്യാമ്പയിൻ സെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു വിൻഡോയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് കസ്റ്റമറെ ചെയ്തിരിക്കുന്നത്, ഗ്രൂപ്പ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പുകളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇപ്പോൾ ഓരോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ കൗണ്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. അറൗണ്ട് 4,000 സംതിങ് കോൺടാക്ട്സിലായി. ഇനി ഒരു ബ്രോഡ്കാസ്റ്റിന് ഒരു നെയിം നമ്മൾ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഓണം ഓഫർ എന്നൊരു പേര് കൊടുത്തു. ഇനി ഒരു മെസ്സേജ് ടെംപ്ലേറ്റ്, ഇപ്പോൾ ഒരു ലാസ്റ്റ് ഈ ഇവൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉപയോഗിച്ചൊരു ടെംപ്ലേറ്റ് ആണത്. അപ്പോൾ ആ ഒരു മെസ്സേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. ആ ടെംപ്ലേറ്റിൽ ഡൈനാമിക് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേരിയബിൾ ഒരു വീഡിയോ മാത്രമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മെസ്സേജിലുള്ള ഡേറ്റോ മറ്റെന്ത് കാര്യങ്ങളോ ഡൈനാമിക് ആക്കാമായിരുന്നു, പക്ഷേ ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഇതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4,000 കോൺടാക്ട്സ് എല്ലാവരിലേക്കും നിമിഷ നേരം കൊണ്ട് ഈ പറഞ്ഞ മെസ്സേജ് ഡെലിവർ ആയിരിക്കുന്നതായിരിക്കും. ഇനി വാട്സപ്പ് ക്ലൗഡ് API നിങ്ങളുടെ ബിസിനസ്സിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതിന് ഞാൻ തന്നെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മാത്രമല്ല, കമ്പനി രണ്ട് ഓഫറും കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്ററോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ണർഷിപ്പ് ഓപ്പർച്യൂണിറ്റിയും ഒരു അഫിലിയേറ്റ് ഓപ്പർച്യൂണിറ്റിയും ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനാണെന്നുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഈ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും വാട്സാപ്പിലെത്തുള്ള കൂടുതൽ അപ്ഡേറ്റിനെ കുറിച്ചും ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. സോ ഇനിയുള്ള വീഡിയോസും മിസ് ചെയ്യാതിരിക്കാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കനും കൂടി അമർത്തുക. Thank you.